സ്വർണ്ണ കടത്ത് കേസിൽ 10 പ്രതികൾക്ക് ജാമ്യം. യുഎപിഎ ചുമത്തിയ കേസിലാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. 3 പ്രതികളുടെ അപേക്ഷ തള്ളി. കൊച്ചി എൻഐഎ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രധാന പ്രതികളായ സ്വപ്നയും സരിതും കൊച്ചി എൻഐഎ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ പിൻവലിച്ചിരുന്നു. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, എന്തൊക്കെയാണ് ഉപാധികൾ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടം കോടതിയിൽ നൽകാനുള്ളത്? അനുജാൻ, തിരുവനന്തപുരം വിമാനത്താവളം വഴി നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയ കേസിലെ മൂന്നാം ലെയറിൽ ഉൾപ്പെട്ട 10 പ്രതികൾക്കാണ് കൊച്ചി എൻഐഎ പ്രത്യേക കോടതി അല്പസമയം മുൻപ് ജാമ്യം അനുവദിച്ചത്. എൻഐഎയെ സംബന്ധിച്ചിടത്തോളം ഭാഗിക തിരിച്ചടി എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിധിപ്രസ്താവമാണ് എൻഐഎ കോടതി നടത്തിയത് എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിൽ സ്വർണ്ണക്കടത്തിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള തേർഡ് ലെയർ, മൂന്നാം ലെയറിൽ ഉൾപ്പെട്ട പ്രതികളാണ് 10 പേരും. അതിൽ രണ്ടാം ലെയറിൽ ഉണ്ടായിരുന്ന 3 പ്രതികളുടെ ജാമ്യാപേക്ഷ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത് കോടതി തള്ളി. മുഹമ്മദ് ഷാഫി, മുഹമ്മദ് അലി, ഷറഫുദ്ദീൻ കെട്ടി എന്നീ 3 പ്രതികൾ, അതിൽ ഷറഫുദ്ദീനെതിരെ ടാൻസാനിയ കേന്ദ്രീകരിച്ച് ഡി കമ്പനിയുമായി, ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായി ബന്ധമുണ്ടെന്നൊക്കെ എൻഐഎ വാദിച്ച പ്രതിയാണ്. അവരുൾപ്പെടെയുള്ള ആളുകൾക്ക് 3 പേരുടെയും ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. 10 പേരുടെ പക്ഷേ ജാമ്യം അനുവദിക്കരുതെന്ന് എൻഐഎ ശക്തമായി കോടതിയിൽ വാദിച്ചിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു ഓപ്പറേറ്റീവ് പോർഷനാണ് കോടതിയിൽ പറഞ്ഞത്. വിധി പകർപ്പ് കൂടി പുറത്തു വരുമ്പോഴേക്കും എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പ്രധാനമായും കണക്കിലെടുത്തത് എന്നുകൂടി നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. അതിൽ തന്നെ യുഎപി എല്ലാ ആകെ 30 പ്രതികളുണ്ട് ഈ കേസിൽ. അതിലെല്ലാവർക്കുമെതിരെ യുഎപിയെ ചുമത്തുകയാണ് എൻഐഎ ചെയ്തത്. എല്ലാവർക്കുമെതിരെ എങ്ങനെ യുഎപിയെ നിൽക്കും, അതിന്റെ അടിസ്ഥാനം എന്ത് എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. അത് സംബന്ധിച്ച് ഈ നിക്ഷേപം നടത്തിയ ആളുകൾക്കെതിരെ യുഎപിയെ ചുമത്താൻ തക്ക തെളിവുകൾ ഈ ഘട്ടത്തിൽ ഇല്ല എന്നതാണ് ഈ കേസിന്റെ അന്വേഷണം. അതായത് 90 ദിവസം പിന്നിട്ടിട്ടും ഈ അവസാന ലെയറിലുള്ള ആളുകൾക്കെതിരെ യുഎപിയെ ചുമത്താൻ തക്ക തെളിവുകൾ ഇല്ല എന്നതാണ് എൻഐഎ കോടതിയുടെ ഒരു പ്രാഥമിക നിരീക്ഷണം. അത് സംബന്ധിച്ച് വിശദമായ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ മാത്രമേ എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി അതിൽ വിശദീകരിച്ചിട്ടുള്ളത്, വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമാവുകയുള്ളൂ. അതേസമയം സ്വപ്നയും സരിത്തും ഉൾപ്പെടെയുള്ളവർ രാവിലെ അവരുടെ ജാമ്യാപേക്ഷ പിൻവലിച്ചു. അതുകൊണ്ട് അവരുടേത് വന്നിട്ടില്ല. അതായത് പ്രധാന പ്രതികൾക്ക്, ഈ കേസിലെ പ്രധാന പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല എന്ന് പറയാമെങ്കിൽ കൂടിയും എൻഐഎയുടെ ശക്തമായ വാദത്തെ നിരാകരിച്ചുകൊണ്ട് കോടതി അവസാന ലെയറിലുള്ള ഈ 10 പ്രതികൾക്കും ജാമ്യം നൽകുകയാണ്. അത് ഉപാധികളോടെയാണ് ജാമ്യം. ഓരോ പ്രതികളും 10 ലക്ഷം രൂപയോ തത്തുല്യമായ ബോണ്ടോ കെട്ടിവെക്കണം. പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. കേരളത്തിന് വെളിയിൽ, കേരളം വിട്ട് പുറത്തേക്ക് എവിടെയും യാത്ര ചെയ്യാൻ പാടില്ല തുടങ്ങിയ കർശനമായ ഉപാധികൾ കൂടി പ്രതികളുടെ കാര്യത്തിൽ ഉണ്ട് എന്നതാണ് എൻഐഎയുടെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ഈ കേസിൽ നിക്ഷേപകരായിട്ടുള്ള ആളുകളും തുടർച്ചയായി ലാഭമെടുക്കാതെ നിക്ഷേപം നടത്തി എന്നതായിരുന്നു. പക്ഷേ അത് കോടതി അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ തുടർച്ചയായി കോടതിയിൽ എൻഐഎ ബോധിപ്പിച്ചുവെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ സജോ, അത് കോടതി എത്രത്തോളം ഗൗരവതരമായി കണക്കിലെടുത്തുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അനുജ, ഇക്കാര്യത്തിൽ തേർഡ് ലെയറിലുള്ള പ്രതികളുടെ കാര്യത്തിൽ ദുർബലമായ മറുവാദങ്ങളാണ് എൻഐഎ ഉന്നയിച്ചത് എന്ന അഹ്ഘട്ടത്തിൽ തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അത് തന്നെ വീണ്ടും കോടതി പറഞ്ഞിരിക്കുന്നു. അതായത് ഈ തെളിവുകൾ സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകുമ്പോഴും കോടതിയിൽ നൽകിയിട്ടുള്ളത് ചില ആയുധങ്ങൾ ഏന്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ചില ആയുധങ്ങൾക്ക് സമാനമായ ചില വസ്തുക്കൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചില ചിത്രങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അതായത് നിലവിൽ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായ തെളിവുകൾ മൂന്നാം ലെയറിലുള്ള പ്രതികൾക്കെതിരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. 10 പ്രതികൾക്കാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.